Good morning UAE. നമസ്കാരം, ശുഭദിനം. ഗുഡ് മോർണിംഗ് യുഎയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ ദിവസങ്ങളെ പോലെയല്ല ഇന്ന്, അവധി ദിനമാണ്, വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവധിയുടെ ആലസ്യത്തിലാണ് യുഎയിലെ മലയാളികൾ എല്ലാവരും. പക്ഷേ ആ ആലസ്യത്തെ ഉണർത്താൻ ശുഭദിനവുമായി, ഗുഡ് മോർണിംഗ് യുഎയുമായി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം പത്രവാർത്തകളിലൂടെയും ഇന്നത്തെ സംഭവ വികാസങ്ങളിലൂടെയും കേരളത്തിലെയും ലോകത്തിലെയും പല കാര്യങ്ങളിലൂടെയും നമ്മൾ ഗുഡ് മോർണിംഗ് യുഎഇ ചർച്ച ചെയ്തപ്പോഴും ഇതുവരെ ഇതിനകത്തൊരു അതിഥി വന്നിട്ടില്ല. തീർച്ചയായും ആ അതിഥി വരാനുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു നമ്മളെല്ലാവരും. ആ അതിഥിയോടൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. ആ അതിഥികൾ മലയാളത്തിൽ പറഞ്ഞാൽ ശങ്കരാടിയും ബഹദൂറും പോലെ, ഇന്നസെൻറ്റും ജഗതിച്ചേട്ടനും പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ലോറൻ ആൻഡ് ഹാർഡി പോലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് യുവ താരങ്ങളാണ്, കൊമേഡിയൻസാണ്, സുഹൃത്തുക്കളാണ്, എന്നും നമ്മളെ ചിരിപ്പിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്, നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്ന് ഗുഡ് മോർണിംഗ് യുഎയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാനായി ശ്രീ രമേശ് വിശാരടി ആൻഡ് ധർമ്മജൻ ബോൾഗാട്ടി. നമസ്കാരം. നമസ്കാരം. ഇത് ഗുഡ് മോർണിംഗ് യുഎഇയുടെ തത്സമയ സംപ്രേഷണമാണ് നടക്കുന്നത്. എനിക്കേറെ സന്തോഷമുണ്ട്, കാരണം ഇതിനകത്തൊരു അതിഥി ഇതുവരെ വന്നിരുന്നില്ല. ആ അതിഥിയായി എനിക്ക് കിട്ടിയത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളെ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ പ്രവാസി മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരങ്ങളാണ് നിങ്ങളെല്ലാവരും തന്നെ. പത്രവാർത്തകളിലൂടെയാണ് നമ്മളിന്ന് തുടങ്ങുന്നത് എപ്പോഴും ഈ പരിപാടി. പക്ഷേ ഒരു വാട്സപ്പ് മെസ്സേജ് ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. അതിൽ ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട, എന്നെല്ലാം നടക്കട്ടെ, അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. ഇന്നത്തെ വാട്സപ്പ് മെസ്സേജ് കുറച്ച് പ്രത്യേകത ഉണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷേ എങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്കൊരാൾ അയച്ചു തന്നാണ്. നാളെ വരുമ്പോൾ എല്ലാവരും ഒരു പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുവരണം, ടീച്ചർ കുട്ടികൾക്ക് ഒരു പുതിയ പാഠം പഠിപ്പിക്കുകയാണ്. ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞാണ്, ആ ബാഗിൽ നിങ്ങൾ ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവരുടെ പേരെഴുതിയ ഒരു ഉരുളക്കിഴങ്ങ് ബാഗിനകത്തേ വെച്ചേക്കണം. എത്രമാത്രം ദേഷ്യം ആരോടൊക്കെ ഉണ്ടോ അത്ര എണ്ണം ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ ബാഗിൽ വെക്കുക. കുട്ടികൾ ആകാംക്ഷയോടെ ടീച്ചറെ നോക്കിയിരുന്നു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ആ ബാഗ് വരുന്ന രണ്ടാഴ്ച കാലം നിങ്ങൾ എവിടേക്ക് പോകുന്നു അവിടെയെല്ലാം കൊണ്ടുപോകണം. അത് കൊണ്ടുപോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരണം. ടീച്ചർ പറഞ്ഞത് കുട്ടികൾ അംഗീകരിച്ചു. കുഞ്ഞു മനസ്സിൽ ദേഷ്യം തോന്നിയവർ അവരുടെ ദേഷ്യം തോന്നിയവരുടെ എണ്ണം അനുസരിച്ച് ബാഗിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് വന്നു. നിശ്ചയിച്ച ദിവസം എത്തി, രണ്ടാഴ്ച കഴിഞ്ഞു. ടീച്ചർ ചോദിച്ചു, എന്തായി മക്കളെ, നിങ്ങളുടെ ഓരോരുത്തരും പേരെഴുതിയ ഉരുളക്കിഴങ്ങ് ബാഗിനകത്തുണ്ടോ? എന്തായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ? ഓരോരുത്തരും അവരവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു. കൂടുതൽ ആളുകളോട് ദേഷ്യം ഉണ്ടായതിനാൽ കുറേയേറെ ഉരുളക്കിഴങ്ങൾ കരുതിയവർക്ക് യാത്രകളിൽ ബാഗിൻ്റെ ഭാരം അസഹനീയമായി തോന്നി. വളരെ ബുദ്ധിമുട്ടി. ദിവസങ്ങൾ കൊണ്ട് തന്നെ ചീഞ്ഞു തുടങ്ങിയ ഉരുളക്കിഴങ്ങുകൾ വൃത്തികെട്ട ദുർഗന്ധം പരത്തിയതിനാൽ ഒരുപാട് പ്രയാസപ്പെട്ടു. എല്ലാവരും ഒരേ സ്വരത്തിൽ പരാതിപ്പെട്ടു. ബാഗിൽ നിന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസവും കാരണം ജീവിതം തന്നെ ദുസ്സഹമായ രണ്ടാഴ്ചത്തെ കഥ കുട്ടികൾ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ടീച്ചർ അവരോട് പറഞ്ഞു, മക്കളെ, ആളുകളുടെ വെറുപ്പ് നിങ്ങൾ മനസ്സുകളിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നു ഇത് തന്നെയാണ്. നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ കൂടെ ആ വെറുപ്പും ദേഷ്യവും കൂടെ പോകുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ ഭാരം ഉണ്ടാക്കുന്നു. ദിവസം കൂടുന്തോറും ദേഷ്യം മനസ്സിലിരുന്ന് കെട്ട് ഹൃദയത്തെ ദുർഗന്ധപൂരിതമാക്കുന്നു. ഒരു രണ്ടാഴ്ചത്തേക്ക് ചീഞ്ഞ ഉരുളക്കിഴങ്ങിനെ നിങ്ങൾ കൊണ്ടു നടന്ന് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുക്കെ ചീഞ്ഞു നാറുന്ന ഹൃദയവുമായി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അർത്ഥവത്തായ ഈ വാചകവും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് യുഎഇ ആരംഭിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പിഷാരടി ഒരു പുച്ഛ ചിരിയാണ്. അല്ലെ, ഈ മെസ്സേജ് രണ്ടാഴ്ച മുമ്പേ നാട്ടിൽ വന്നതാണ്. അത് ഇങ്ങോട്ട് വന്നത്, പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഒന്നരച്ചാക്ക് ഉരുളക്കിഴങ്ങ്. അപ്പൊ എനിക്ക് ഞാൻ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞൊരു മെസ്സേജ് കിട്ടിയത് എന്താന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് ചെയ്യാൻ യാതൊരു വഴിയില്ല. ഇപ്പൊ തന്നെ ഉരുളക്കിഴങ്ങൊന്നും അങ്ങനെ ചെയ്യൂല. അത്രയും മരുന്നടിച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് വരുന്നത്. എങ്കിലും ആ ഉരുളക്കിഴങ്ങ് കഥ രസകരമായി ഇപ്പൊ ഇവര് അവതരിപ്പിച്ചുവെങ്കിലും പറഞ്ഞുവെങ്കിലും അതിന് അത് നൽകുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ എന്താ പറയാ, ആകെ വളരെ ക്ഷണികമായ ഈ ജീവിതത്തിൽ ശത്രുക്കളുടെ എണ്ണം, അല്ലെങ്കിൽ ശത്രുക്കളെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക, അവരുടെ എണ്ണം കൂട്ടി വർദ്ധിപ്പിച്ചു കൊണ്ടു നടക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഒരു ആവശ്യമുള്ള കാര്യമേ അല്ല. നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഒന്ന് പോയാലോ. ആയിക്കോട്ടെ. ഇന്ന് യുഎയിലെ വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി നാട്ടിലെ വാർത്തകളിലേക്ക് ഒന്ന് പോവുകയാണ്. കാരണം ഇന്നലെ രണ്ടാമത്തെ 7 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ധർമ്മജനും പിഷാരടിയൊക്കെ വോട്ട് ചെയ്യേണ്ട ആൾക്കാരായിരുന്നു. വോട്ട് ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല, ഞങ്ങളിങ്ങനെ പോകുന്നു. ഇവിടെ ജീവിതത്തിലാദ്യമായിട്ടാണ് വോട്ട് ചെയ്യാത്തത്. ജീവിതത്തിലാദ്യമായിട്ടാണ് വോട്ട് ചെയ്യാതെ ഇങ്ങനെ പോരുന്നത്. പ്രായപൂർത്തിയാണ്, ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു ഇലക്ഷൻ. ജന
സമ്മതി അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു അവകാശമാണ്, ജനാധിപത്യ അവകാശം വിനിയോഗിക്കാതെ ധർമ്മജനാദ്യമായിട്ട് വരുന്ന ഇതാണ്. അത് വിഷമമുണ്ടോ? തീർച്ചയായിട്ടും. എന്താ ഇവിടെ ഇന്നിപ്പോ വന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ദുബായിൽ രണ്ടാളും കൂടെ വന്നിരിക്കുന്നത് കാസർഗോഡ്കാരുടെ ശക്തി എന്നു പേരുള്ള ഒരു അസോസിയേഷന്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. ശക്തി അസോസിയേഷന്റെ 10th anniversary ഇന്ന്. 10th anniversary ആഘോഷിക്കുന്ന ശക്തിയുടെ പരിപാടിയിൽ പ്രശസ്ത പിന്നണി ഗായകൻ സുദീപ് കുമാർ ഉണ്ട്, ഒപ്പം സിതാര ഉണ്ട്, ഞാനുണ്ട്, മനോജ് ഗിന്നസ് ഉണ്ട്, ധർമ്മജനുണ്ട്, സുബിയുണ്ട്, ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഈ ഷോയുടെ ലക്ഷ്യം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നാട്ടിലുള്ള ഒരു ആശുപത്രിയിൽ 2 dialysis units വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ വളരെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് സുപ്രഭാതത്തിൽ കേൾക്കാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നാട്ടിലെ ഈ ഇലക്ഷൻ വാർത്തകളിൽ ഇന്ന് പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്, നമ്മുടെ ദിലീപേട്ടൻ വോട്ട് ചെയ്തു, KPSC ലളിത, പിന്നെ അതുപോലെ തന്നെ കിന്നസ് പക്കറു, കവിയൂർ പൊന്നമ്മ, ജയസൂര്യ, ബിജുക്കുട്ടൻ, നിങ്ങളുടെ ഗുരു സലീം കുമാർ ഏട്ടൻ ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് ആദ്യമായിട്ട് വോട്ട് ചെയ്യുക കവിയൂർ പൊന്നമ്മ. ഓ, ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. തീർച്ചയായും ആ വോട്ട് പാഴാകാതിരിക്കട്ടെ, നന്നായി തന്നെ. അവിടുത്തെ പത്രങ്ങളിൽ അവിടെ വോട്ട് ചെയ്തവരുടെ വാർത്ത വന്നു, ഇവിടെ TVയിൽ വോട്ട് ചെയ്യാത്ത ഞങ്ങളുടെ വാർത്തയും വന്നു. ബാലൻസ്ഡ് ആണ് അത് അവസാനം കൊണ്ട്. ഈ പ്രേക്ഷകരുടെ അറിവിലേക്കായി, മാതൃഭൂമി പത്രം വായിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം, എല്ലാ മാസത്തിലും ഒരു ശനിയാഴ്ച പിഷാരടി ഒരു ആർട്ടിക്കിൾ, ഒരു ഒരു പേജ് മാതൃഭൂമിയുടെ സപ്ലിമെന്റിൽ എഴുതുന്നുണ്ട്. ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളെ ചിരിപ്പിക്കുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. വളരെയധികം സമയമെടുത്ത് ഞാൻ ഒരു ദിവസം പിഷാരടിയുടെ വീട്ടിൽ യാദർശികമായി പോയപ്പോൾ പത്രത്തെ മാതൃഭൂമിയിലേക്ക് കൊടുത്തുവിടാനുള്ള മാറ്റർ ഒരു 5 മിനിറ്റ് ഞാൻ ഇതൊന്ന് ഒന്ന് തിരുത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് ചില വാക്കുകളൊക്കെ വെട്ടിത്തിരുത്തി കൃത്യമായി കുറുക്കി അരച്ച് കുറുക്കി ആ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുന്ന ഒരു ഒരു രംഗം ഞാൻ ഒരു ദിവസം പിഷാരയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടിരുന്നു. വളരെ നല്ല ഒരു ആർട്ടിക്കിളാണ് അത് അദ്ദേഹം എഴുതുന്നത്. ഇതുവരെയുള്ള എല്ലാ ആ കണ്ടന്റും തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. ഷാർജയിൽ പുസ്തകോത്സവം നടക്കുകയാണ്. ഞാനത് പറയാൻ കാരണം ഈ ഷാർജയിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അവരുടെ പുസ്തകങ്ങളുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത വർഷം ഈ പിഷാരടിയുടെ ഇത്തരം എന്താ പറയുക പത്രങ്ങളിലും ഇതിലും വന്നിട്ടുള്ള എഴുത്തുകളെല്ലാം ചേർത്ത് ഒരു പുസ്തകമാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചൂടെ? ആലോചിക്കുന്നുണ്ട്, അത് അവരോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തൊരു പുസ്തകം, പിന്നെ എൻ്റെയും ധർമ്മജൻ്റെയും കൂടെ ഒരു പുസ്തകം, അങ്ങനെയൊക്കെ ചില പ്ലാനുകൾ. ഒരു പുസ്തകം ഈ സൈഡിൽ നിന്ന് തുറന്നു നോക്കി വായിച്ചാലും പോവാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് തുറന്നു നോക്കി വായിച്ചാലും പോവാം, നടുക്കത്തെ പേജിൽ കൂട്ടിയിടിക്കുന്ന ഒരു പുസ്തകം. അപ്പുറത്തെ സൈഡിൽ നിന്ന് ധർമ്മന്റെ കഥ തുടങ്ങും, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എൻ്റെ കഥ തുടങ്ങും, രണ്ടും കൂടെ നടുക്കത്തെ പേജിൽ കൂട്ടിയിടിച്ച് വീഴും. അതാണ് ആ പുസ്തകം. അങ്ങനെ ഒരെണ്ണവും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ഒരു കൂട്ടിയിടി പുസ്തകം. അതെ, പക്ഷേ എപ്പോഴും സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ലോകത്ത് എവിടെ പോയാലും ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ് രണ്ടുപേരും. എങ്ങനെയാണ് ഈ നിങ്ങളുടെ ഈ സൗഹൃദം ഇത്രയും ശക്തമായി കൊണ്ടുപോകാൻ കഴിയുന്നത്? നിങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഏറെയാണ്. ഒരാള് പൊക്കം കൊണ്ട് ആകാരം കൊണ്ട് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ മറ്റൊരാൾ വിനയം കൊണ്ട് താഴ്ന്നു നിൽക്കുകയാണ്. ഒരാൾ എന്താ പറയുക, ഏറ്റവും ശരാശരിക്കാരൻ്റെ വേഷങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരാൾ നമ്പൂതിരി ആഢ്യത്തമുള്ള വേഷങ്ങളാണ് സിനിമയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നിങ്ങൾ വൈരുദ്ധ്യങ്ങളിൽ നിങ്ങളെ ഒന്നിപ്പിക്കുന്ന ഘടകം എന്താണ്? വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഒന്നിപ്പിക്കുന്നത്. അതെ, നമ്മൾ ഒരുപോലെ ആയിരുന്നെങ്കിൽ ഇവൻ നന്നാലും എനിക്ക് ഉപദ്രവം, ഞാൻ നന്നാലും ഇവന് ഉപദ്രവം ആകുമായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ആര് നന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവം ആവൂല എന്നുള്ളൊരു ബോധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പം PT ഉഷ ഓടുന്നതിന് യേശുദാസ് അസൂയപ്പെടേണ്ട കാര്യമില്ലല്ലോ, ഒരു ബന്ധവുമില്ല. അല്ലെ, ദാസേട്ടൻ നന്നായിട്ട് പാടുന്നു എന്ന് കരുതി PT ഉഷ അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇവരുടെ മേഖല തമ്മിൽ ബന്ധമില്ല. ഞങ്ങൾ രണ്ടും ചെയ്യുന്നത് കോമഡി ആണെങ്കിലും ഞങ്ങൾ കോമഡിയിൽ ഞങ്ങൾ ചെയ്യുന്ന മേഖലകൾ വളരെ വ്യത്യാസമുള്ളത് കൊണ്ട് ഒരു ഒരു പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. വളരാൻ അനുവദിക്കില്ല ഞാൻ. ഞാൻ ഇവരെ രണ്ടുപേരെയും നിങ്ങൾ രണ്ടുപേരെയും കാണുന്നത് 2005 അന്ന് ഒരു കോമഡി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്ന് ഒരു എന്താ പറയുക സോണിയാഗാന്ധിയുടെ ഒരു വേഷത്തിലൊക്കെയാണ് അന്ന് ഞാൻ ഇഷാരടി ആദ്യമായിട്ട് നമ്മുടെ ഉദയ സ്റ്റുഡിയോയിൽ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലെ ഇഷാരട്ടൻ്റെ ഒരു കോമഡി പ്രോഗ്രാമിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ ഇഷാരടി ആദ്യമായി കാണുന്നത്. പിന്നെ സ്റ്റുഡിയോയിലേക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ സമയമാണ്, നമ്മളെല്ലാം വർക്കിൽ തിരക്കിലാണ്. പിന്നീട് ഇവരെ കൂടുതൽ അറിയാനുള്ള വന്നത് ഇവർ ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഓരോ ദിവസവും വ്യത്യസ്തമായ വേഷങ്ങളിൽ വർഷങ്ങളോളം 5 വർഷം ഓരോ ദിവസവും വ്യത്യസ്തമായ വേഷങ്ങളാണ്. അത്
ഒന്നും ഒന്നിനൊന്ന് ചേർച്ചയില്ലാത്ത സാമ്യമില്ലാത്ത വേഷങ്ങൾ അത് ചെയ്ത് 5 വർഷം ഒരു ടെലിവിഷൻ ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും അത് റേറ്റിംഗിലും നമ്പർ 1 ആയിരുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമാണ് ഇവരുടെ ഈ സൗഹൃദ വലയത്തിനെ ഒരുമിച്ച് നിർത്തിയ ഒരു സിനിമ ലാബിന് അതുപോലുള്ള ഉണ്ടായിരുന്നെങ്കിലും ഇവരെ ഓർക്കുന്നത് പ്രേക്ഷകർ പെട്ടെന്ന് ബ്ലഫ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ്. നിങ്ങൾ തമ്മിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 കെമിസ്ട്രി എന്താണ്? എപ്പോഴും നമ്മൾ തമ്മിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന 3 കെമിസ്ട്രിയിൽ അങ്ങനെയാണല്ലോ. 2 ചേരാത്ത സാധനങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അത് 3-ാമതൊരു പ്രൊഡക്റ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ ചേരുമില്ല, ഇത് തമ്മിൽ അകന്നു പോകും. അപ്പോൾ ചേർന്ന് അത് എന്തായാലും 3-ാമതൊരു പ്രൊഡക്റ്റ് ആകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് തമ്മിൽ ചേർച്ചയില്ലാത്ത ഒരുപാട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനാണ് ഏറ്റവും വലിയ രസം. ഒരാൾ നെല്ലിൽ വയലിൽ കാള കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പേരെന്ന് വെച്ചാൽ അവൻ പെട്ടെന്ന് ഒബാമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. കാരണം കോൺട്രാസ്റ്റാണ്, രണ്ടും തമ്മിൽ ചേരുമില്ല. ആ കോൺട്രാസ്റ്റാണ് ചിരിക്കുന്നത്. ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കൂട്ടി കൂട്ടിയപ്പോൾ ബൾബ് കത്തി എന്ന് പറയില്ല, അങ്ങനെയാണ് ഈ ബൾബ് അനസ്യൂത കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഫ്യൂസ് ആയി പോകുന്നത്? നമ്മുടെ ഷാർജയിലെ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയെ കുറിച്ച് ഒരു ഒരു പുസ്തകം, അത് വിവർത്തനം ചെയ്ത ഒരു മലയാളിയാണ് ഡോക്ടർ വൈ എ റഹീം. അദ്ദേഹം എഴുതിയ സുൽത്താൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ, സുൽത്താൻ നമ്മുടെ കാലഘട്ടത്തിലെ യഥാർത്ഥ നായകൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഷാർജ സാഹിത്യോത്സവത്തിന് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന്. ആ ആ പുസ്തകം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളിവിടുത്തെ ഭരണാധികാരികൾ ഈ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് നന്മകൾ, നിങ്ങൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു നഗരത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു ഏത് പാദയാത്രയും ഇറങ്ങി നടക്കാവുന്ന, നിങ്ങൾക്ക് എന്തും സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യാവുന്ന ഒരു ഒരു രാജ്യം, ഈ ഈ രാജ്യത്ത് ലോകത്തിലെ 4-ാമത്തെ പുസ്തകോത്സവം, ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിലൊന്ന് ഇവിടെയാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും പോകുന്നതിന് മുമ്പ് പുസ്തകോത്സവത്തിന് പോകണമെന്ന് വിഷയരടി പറയുകയും ചെയ്തു. മാധ്യമങ്ങൾ സർഗസൃഷ്ടിക്ക് വളമാകുന്നു എന്ന് നമ്മുടെ ഇന്ത്യൻ അംബാസഡർ ടി പി സീതാറാം പുസ്തകോത്സവത്തിൽ വിവരിച്ചതിനെ കുറിച്ച് ഇന്ന് സിറാജ് പത്രം അവരുടെ കണ്ണാടി എന്ന് പറയുന്ന ഒരു ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇവിടുത്തെ ഒരുപാട് മേഖലകളിൽ ഇന്ത്യൻ അംബാസഡർ ടി പി സീതാറാം വഹിക്കുന്ന ഒരു പങ്ക് എടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ടി പി ശ്രീനിവാസൻ അമേരിക്കയിൽ അംബാസഡറായിരുന്നു. അദ്ദേഹം ഈ സാഹിത്യോത്സവത്തിന് വരുന്നുണ്ട്. മലയാളികളുടെ ഒരു വലിയ സാന്നിധ്യം തന്നെ ഇന്ന് അതിനകത്തുണ്ട്. ഒരു ചെറിയ വിഷമമുള്ളൊരു വാർത്ത പുസ്തകോത്സവത്തിൽ വന്നത് നമ്മുടെ ആദരണീയ മോഹൻലാൽ, ലാലേട്ടൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ലാലേട്ടൻ ചില സാങ്കേതിക കാരണങ്ങളെ വരുന്നില്ല, പക്ഷേ പൃഥ്വിരാജും മൊയ്തീൻ്റെ മുഴുവൻ ടീമും വരുന്നുണ്ട്. ബാലേന്ദ്രൻ മേനോൻ ചേട്ടൻ അതിനകത്ത് പങ്കെടുക്കുന്നു. ഒരുപാട് കവികൾ സാഹിത്യകാരന്മാരൊക്കെ ഈ പുസ്തകോത്സവത്തിനെ സജീവമാക്കാൻ വരുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പിഷാറടിയുടെ ആശയവും ആവിഷ്കാരവും നിർവഹിച്ച അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത സ്ക്രിപ്റ്റ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞു നമ്മുടെ നമ്മള് അതിന്റെ ആശയവും ആവിഷ്കാരത്തിലും എന്റെ സുഹൃത്തായിട്ടുള്ള ഹരി പി സംവിധാനം ചെയ്തത്, നമ്മുടെയൊക്കെ സുഹൃത്ത് ഹരിയും ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഹരിയാണ് അതെ. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ നമ്മൾ കാണിക്കണേ. കഴിഞ്ഞ ദിവസം ഈ പരിപാടിയിലൂടെയാണ് നമ്മളത് ഇവിടെ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നത്. ഒപ്പം തന്നെ ഇടയ്ക്കിടെല്ലാം നമ്മുടെ NTV ചാനലിലൂടെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പുഞ്ചിരിക്കൂ പരസ്പരം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഒന്ന് പുഞ്ചിരിച്ചാലോ എല്ലാവരും കൂടെ.
മുഖത്തും പുഞ്ചിരി നിറയട്ടെ, ഓരോ നിമിഷവും സന്തോഷഭരിതമാകട്ടെ. പുഞ്ചിരിക്കൂ പരസ്പരം. അർത്ഥവത്തായ ഒരു സന്ദേശം നൽകുന്ന ഒരു കുഞ്ഞ് ടീസറെന്നോ അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞുശ്രമം, ഒരു ഒരു മിനി നാനോ വീഡിയോ എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്ത ശ്രീജിത്തും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. രാഹുൽ രാജ് മ്യൂസിക് നമുക്കൊക്കെ അറിയാം, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരു നല്ല ടീം ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തു. ഇവരുടെ സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ പിഷാരടിയും ധർമ്മജനും അവതരിക്കുന്ന പല പരിപാടികളുടെയും, ടെലിവിഷനിൽ കാണുന്ന പല പരിപാടികളുടെയും അണിയറയിൽ പിഷാരടിയുടെ ഒരു വലിയ ഒരു സിഗ്നേച്ചർ ഉണ്ടാവാറുണ്ട്. ഒരു സംവിധാന രംഗത്തേക്ക് വരാനുള്ള ഒരു മണം മണക്കുന്നതായി പലരും ഈ വാർത്ത ഇത് കണ്ടപ്പോൾ തോന്നി. അങ്ങനെ ഒരു ഒരു സാധ്യത ഉണ്ടോ പിഷാരടി? ഉണ്ടായിക്കൂടായികയില്ലേ. ഇപ്പം എന്നോടൊരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 7 വർഷം മുമ്പ് നാളെ നിങ്ങൾ ടി വിയിലൊരു വലിയ പരിപാടി അവതരിപ്പിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അല്ലെ, ഞാൻ അതിലേക്ക് ഉന്നം വെച്ച് നീങ്ങുന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ എങ്ങനെയോ അത് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മണമടിക്കാറ്. ഇതൊക്കെ നമ്മുടെ തൊഴിലിൻ്റെ പല മേഖലകളാണ്. നിങ്ങൾ എത്രയോ വർഷം ക്യാമറയ്ക്ക് പുറകെ നിന്ന ആളാണ്, ഇപ്പോൾ കയറി അവതരിപ്പിക്കുന്നു. ഇപ്പോൾ 5 വർഷം മുമ്പ് നിങ്ങളോട് നിങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പം സംവിധാനം ചെയ്തേക്കാം, നമ്മൾ ചിലപ്പോൾ എഴുതിയേക്കാം, എഴുതുന്നുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. ധർമ്മജൻ എന്ത് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ. അല്ല, ഞാൻ പറയാം, പിഷാരടിയിൽ ഒരു ഭയങ്കര സംവിധായകനുണ്ട്, ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ള കാര്യം. എന്തായാലും സംവിധാനം ചെയ്യേണ്ട ഞാൻ ഈ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ അഭിനയിക്കും. അപ്പൊ നിനക്ക് ഞാൻ നന്നായി കാണണമെന്ന് ഒരാഗ്രഹമില്ല. എന്റെ സിനിമകളിലെല്ലാം നീ അഭിനയിച്ചത് അല്ലേ? പിഷാരടി സംവിധാനം ചെയ്യും, ധർമ്മജൻ അഭിനയിക്കും. അപ്പോ കാണുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. സിനിമയുടെ പേര് ധർമ്മസങ്കടം. ഒരു UAE വാർത്ത, ഒരു മികവിലൂടെ UAE പോലീസ് സംഘം, പോലീസ് ലോകത്തിൻ്റെ മുൻനിരയിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് മേഖലയിലെ ഇതര രാജ്യങ്ങളിലെ പങ്കാളികളാക്കി UAE ആ ഒരു പോലീസ് ഫോഴ്സ് വളരെയധികം നവീകരിക്കുന്ന ഒരു വാർത്ത ഇന്ന് ഗൾഫ് വാർത്തയിൽ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭീകരക്കെതിരായ പോരാട്ടങ്ങൾ, ഇവിടെ നടക്കുന്ന ഏറെ ചെറിയ സംഭവങ്ങൾ പോലും കണ്ടെത്തി, കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുന്ന, മാതൃകാപരമായ നടപടികൾ എടുക്കുന്ന പോലീസ് ഫോഴ്സ് വളരെ ശക്തമാണ് UAE-യിൽ. ചെറിയ കാര്യങ്ങൾ പോലും ഇവിടെ പിടിക്കപ്പെടും എന്നുള്ളത് എല്ലാവർക്കും ഒരു പേടിയാണ്. കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ പരിപാടി പിടിക്കപ്പെടും എന്നുള്ളതാണ് പേടി. പരിപാടിയിൽ അത്തരത്തിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ ശക്തമായാല് ഭയങ്കര ഇവനൊക്കെ അവരോട് ഭയങ്കര അടുപ്പായിരിക്കും എപ്പോഴും. ഇവിടെ ഈ 4 അടിയുടെ ജയിലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇവർന്ന് നിൽക്കാൻ പറ്റൂലെന്നാണ് കേട്ടത്. UAE-യിൽ കഴിഞ്ഞ ദിവസം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇതൊരു ടെലിവിഷൻ ചാനലിലൂടെ പ്രേക്ഷകർ കാണുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ജെറ്റ്മാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ജെറ്റ്മാൻ എന്ന് കേട്ടിട്ടില്ല. നമ്മുടെ 2 കൈയുടെ പുറകിൽ ഒരു ബാഗ് പോലെ ഒരു ഫ്ലൈറ്റിന്റെ കുഞ്ഞു മാതൃക കെട്ടിവെച്ച് പറക്കുന്ന ജെറ്റ്മാൻ, ലോകത്തിൽ 2 പേരേ ഉള്ളൂ അത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ. അവർ എമിറേറ്റ്സിന്റെ 380 ഒരു പക്ഷേ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. അമേരിക്കയിലും യൂറോപ്പിലേക്ക് ഫ്ലൈ ചെയ്യുന്ന ആ ഡബിൾ ഡക്കർ വലിയ ഫ്ലൈറ്റിൻ്റെ കൂടെ അവർ അതിനകത്ത് എഴുതിയിരുന്നത് ആ ഫ്ലൈറ്റിൻ്റെ കൂടെ അതിന് വലിയ പരുന്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന 2 ഈച്ച അല്ലെങ്കിൽ കൊതുക് എന്ന രീതിയിലാണ് ആ വീഡിയോ. നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ, എമിറേറ്റ്സിന്റെ 380 ഫ്ലൈറ്റിനൂടെ 2 ജെറ്റ്മാൻ സഞ്ചരിക്കുന്ന ആ വീഡിയോ പ്രേക്ഷകർക്കായി ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കണ്ടോളൂ രാവിലത്തെ പ്രഭാതം.
കണ്ടിട്ട് ഗംഭീരമായി. ഇത് കുറെ പരിശീലിക്കുകയും കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങിയാൽ നമുക്ക് ഗതാഗത കുരുക്ക് കുറെ കുറയ്ക്കാം. ഈ എയർപോർട്ടിൽ പോക്ക് മാറ്റാം. വീടിന്റെ ടെറസിൽ നിദ്രത്തിട്ട് ദുബായിൽ വീട്ടിൽ വന്ന് ഇറങ്ങാം. ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റിവെക്കാം. ഇത് ഇത് ചെയ്ത രണ്ട് പേരുടെ പേര് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജെറ്റ്മാൻ എന്ന ആൾക്കാരുടെ ആ എന്താ പറയുക ആൾക്കാരുടെ പേര് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു പെട്ടെന്ന്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു മേക്കിംഗ് എന്ന് നമുക്ക് അറിയാൻ കുറച്ചും കൂടെ താല്പര്യം. വളരെ ഭയങ്കര വലിയ കാര്യമല്ലേ ചെയ്തത്. ആ ഒരു അത്ഭുത ദൃശ്യം ഷൂട്ട് ചെയ്ത ആൾക്കാരെ നമുക്ക് നമിക്കണം. കാരണം ഇത് എന്തെല്ലാം പറഞ്ഞാലും ഇത് ആകാശത്ത് ഇത് നമ്മുടെ ദൃശ്യം വളരെ ഒരു പ്രശ്നമില്ലാണ്ട് എത്തിക്കുക എന്ന് പറയുന്നത്. ഈ രണ്ടുപേരും പറഞ്ഞ പോലെ ഇത് ഷൂട്ട് ചെയ്തവനും അതിന്റെ മേളിലൂടെ പറക്കുന്നുണ്ടല്ലോ. അവനെ നമ്മൾ വിളിക്കണ്ടേ. ആ മേക്കിംഗ് എങ്ങനെയായിരുന്നു എന്നും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തറായിട്ടുണ്ട്. അത് അതിലേക്ക് പോവാം. മുജീബ് ആ വീഡിയോ ഒന്ന് കണ്ടാലോ, നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്താലോ. ആ വീഡിയോ ഒന്ന് റെഡിയാകുന്ന സമയത്ത് നമുക്ക്. അപ്പൊ ഇപ്പൊ ഇത് റെഡിയാകുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇത് വൈകിയതിന്റെ വീഡിയോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. വീഡിയോ റെഡിയാകുന്നതിന്റെ നമ്മുടെ യു എ എക്സ്ചേഞ്ച് നമുക്കൊക്കെ അറിയാം. യു എ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ റെമിറ്റൻസ് ഒരു സ്ഥാപനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ 35th വാർഷികം വളരെ ഒരു അർത്ഥവത്തായ ഒരു മെസ്സേജ് കൊടുത്താണ് അവർ ആഘോഷിച്ചത്. എവിടെയെന്നറിയോ? ദുബായില് റഷീദ് അൽ റഷീദ് പീഡിയാട്രിക് തെറാപ്പി സെന്ററിൽ ഭിന്നശേഷിയുള്ള കുട്ടികളോടൊപ്പം അവരോടൊപ്പം ആണ്. നമുക്ക് എങ്ങനെയെല്ലാം സെലിബ്രേറ്റ് ചെയ്യാം, ഏതെല്ലാം സെലിബ്രിറ്റീസിനെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം, വലിയ ആഘോഷം നടത്താം. മറിച്ച് അവര് അത് നടത്തിയത് ഇത്തരം കുട്ടികളോടൊപ്പം ആണ് നടത്തിയത്. അത് തെറാപ്പി സെന്ററിലെ കുട്ടികളുടെ ക്ഷേമത്തിന് കമ്പനി 35,000 ദിർഹം സംഭാവനയും നൽകി. ജനറൽ മാനേജർ മീഡിയ അഡ്വൈസർ അബ്ദുൽ റഹീം സാനിദ്, യു എ എക്സ്ചേഞ്ച് സിഇഒ പ്രമോദ് മങ്ങാട്ട്, യു എ എക്സ്ചേഞ്ച് യു എ കൺട്രി ഹെഡ് വോഗീസ് മാത്യു, ദൈവത്തിൻ്റെ ചെറിയ സമ്മാനങ്ങളായ കുട്ടികൾക്ക് വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതയിൽ വിശ്വസിക്കുന്ന യു എ എക്സ്ചേഞ്ച് ചെറിയൊരു സമ്മാനം നൽകുകയാണെന്നും അതുവഴി തങ്ങളുടെ 35th വാർഷികത്തിൽ കൂടുതൽ തിളമയുണ്ടാകട്ടെ എന്നും പ്രമോദ് മങ്ങാട് പറഞ്ഞു. തീർച്ചയായും പ്രമോദ് മങ്ങാട് അത് നേതൃത്വം നൽകുന്ന ഡോക്ടർ ബി ആർ ഷെട്ടിയും സുധീർ ഷെട്ടിയും നേതൃത്വം നൽകുന്ന യു എ എക്സ്ചേഞ്ച് മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരുടെ തന്നെ രണ്ട് പരസ്യങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരായ ജയസൂര്യയും ഒപ്പം തന്നെ അത് സംവിധാനം ചെയ്തത് നമ്മുടെ അൻവർ റഷീദാണത്, ആഷികബുവാണ്, സോറി അൻവർ ആഷികബുവാണ് അത് സംവിധാനം ചെയ്തത്. ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ആ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. യു എക്സ്ചേഞ്ച് വളരെ ശ്രദ്ധ ഒരു പുഞ്ചിരിക്ക് വേണ്ടി എന്തും എന്നാണ് അവരുടെ നിങ്ങളുടെ പുഞ്ചിരിക്കും പരസ്പരം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ രസകരമായ വളരെ അർത്ഥവത്തായ അവരുടെ പരസ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. യു എക്സ്ചേഞ്ചിന് 35th വർഷം ചെയ്തതിൽ വളരെ സന്തോഷം. ആ വീഡിയോ റെഡിയായെന്ന് അകത്തുനിന്ന് നമ്മുടെ മുജീബ് പറഞ്ഞു. ശ്രീജിത്ത് റെഡിയാണല്ലോ അല്ലേ? പ്ലൈവുഡിൽ നിന്നും ശ്രീജിത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ആ വീഡിയോ നമ്മൾ. Well, this task is quite different than what we normally do. Yeah, we're looking at a human being that has a Kevlar wing strapped to their body with 4 engines and flying in close proximity to an aircraft that is absolutely enormous. We will be mosquitoes flying with an eagle or a condor. Oh, there are many aspects in terms of preparation going to this task. When you first heard about it, it was madness. But then as we worked through the process and identified the risks and all the mitigations, it became more of a challenge and opportunity to show our skills. Minimum separation on the A380. To reduce these risks, there is a lot of preparation. We take, if you can envisage, a bubble, and we place the event inside the bubble. Then we say to the event, do not go outside of that piece of airspace. To make sure we got all the shots that we needed,
and that it was controlled, and we understood where every aircraft was in the formation at any particular time. We had to choreograph every single sequence, so every straight, every corner, we wanted to understand exactly what was going to happen. It is very challenging in executing it, just mainly making sure that we're all safe at all times, and the safety obviously is the highest priority. So, was it able to operate inside that confined airspace? The answer to that was yes. Can it be done safely? Answer to that, yes. So then we looked at the Jetman operation to see, okay, with the performance criteria and what they're looking at in following this, are they able to operate in what we call a confined area? They replied and said yes. Nice. Okay. Jetman's endurance is only 10 minutes maximum, and he was having to use very high power settings to maintain formation with the 380. Every filming opportunity was maximized, so we storyboarded the entire sequence. Fly with the A380, huh? It's this big machine. We never flew with it before. We train ourselves as much as possible, but then when we exit the helicopter, there is this little part of unknown. At any one time, there were up to 4 aircraft, plus the 2 Jetman pilots that were operating in this airspace. A good thing is that we have radio communication between Captain Abbas in his cockpit and direct in our helmet. I need to know his positions, his moves, where he's about, and obviously he has to know, since I'm the leader, what is my next move. We have to be sharp, safe, and get back a lot of pictures. For this to be a first, we had to make sure that we ticked all the boxes as regards safety is concerned, which we did, to ensure that the end result was something that the Emirate of Dubai, Emirates Airline, Jetman Operations, and Dubai Civil Aviation Authority can be proud of and say it's a job well done by everyone concerned. എന്താല്ലേ, നോ വേൾഡ്സ്. ഇത്തരത്തിലൊരു സംരംഭം നടത്താൻ നിസ്സാരമല്ലല്ലോ. ആകാശത്തിലെ ഈ പറക്കല് 800 കിലോമീറ്റർ സ്പീഡിൽ 2 പേർ 5 വർഷത്തിലധികം പരിശീലിച്ച് അവരുടെ ആരോഗ്യക്ഷമതാ പരിശീലനങ്ങൾ തന്നെ മനുഷ്യനെ ഞെട്ടിക്കും. ഒരാളിന്, ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനെ പറക്കാനും ഈ ധൈര്യവും അതിനോടൊരു മാനസികമായ തയ്യാറെടുപ്പ്. തീർച്ചയായും ഇത് അഭിനന്ദിക്കേണ്ട, അല്ലെങ്കിൽ വിസ്മയത്തിന് മുമ്പിൽ നമസ്കരിക്കേണ്ട ഒരു സമയമാണ്. ഒരുപാട് വിസ്മയങ്ങൾ ഒരുക്കുന്ന UAE, ഈ ഗവൺമെൻറ്, ഇവിടുത്തെ കാര്യങ്ങൾ. ഒരുപാട് റെക്കോർഡുകളുടെ തോഴൻ ആണ് UAE എന്ന് എല്ലാവരും പറയാറുണ്ട്. റെക്കോർഡുകളിൽ റെക്കോർഡ് UAE-ക്കാണ്. ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡുള്ള രാജ്യം അതെ UAE ആണ്. അപ്പോൾ അത്തരത്തിലൊരു ഒരു റെക്കോർഡ് മാത്രമല്ല, ഒരു വിസ്മയം തന്നെ ആകാശത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആ ഫ്ലൈറ്റിൽ തന്നെ ആദരണീയനായ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാനെയൊക്കെ അതിനകത്ത് ഫോട്ടോ എടുക്കുന്ന കണ്ട്. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് നമ്മൾ അതിനിടയിൽ കണ്ടിരുന്നു. ഇനി നമ്മൾ വരുന്നത് ഒരു വേറൊരു കാര്യത്തിലേക്കാണ്. ഇവർ രണ്ടുപേരും അഭിനയിച്ച ഒരു പുതിയ ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ, ദുബായിൽ 3-ാം തീയതി അല്ലേ? 3-ാം തീയതി അതെ. ഇപ്പോൾ ഉടനെ തന്നെ അത് റിലീസ് ചെയ്യും. അടുത്ത ആഴ്ചയാണ് തോന്നുന്നു, 3-ാം തീയതി കഴിഞ്ഞല്ലോ. അക്ബർ ആന്റണി എന്ന് ആണ് സിനിമയുടെ പേര്. നാദൃഷയാണ് അത് സംവിധാനം ചെയ്തത്. കഴിഞ്ഞ 10 വർഷമായി സിനിമ സംവിധാനം ചെയ്യണം സ്വപ്നം കണ്ട് നടന്ന നാദൃഷയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയ ഒരു സിനിമയാണ്. കേരളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായി ഓടുന്ന സിനിമയാണ്. ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച, സ്ക്രിപ്റ്റ് ചെയ്ത ആൾക്കാർ രമേശ് മിഷാരടിയുടെ പ്രോഗ്രാമിന്റെ, നിങ്ങളുടെ ആൾക്കാരുമാണ്. അതിനേക്കാൾ ഉപരി നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ 2 അതിഥികളും പങ്കെടുത്ത് അതിനകത്ത് 2 നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ ഒരു ട്രെയിലറിലേക്ക് നമുക്കൊന്ന് പോയാലോ? പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അമർ അക്ബർ ആന്റണിയുടെ ആ ട്രെയിലറിലേക്ക് ഒന്ന് കാണാം. അഞ്ചിന്റെ പൈസ എന്റെ ശമ്പളം കിട്ടൂല. ഒരു തീപ്പെട്ടി കൊല്ലിയുടെ ഗുണം അമർ അക്ബർ.
ഇപ്പൊ ആരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഹലോ, അങ്ങനെ കൊച്ചാക്കല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടാ. നരേന്ദ്ര പ്രസാദ് പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞ അവളെ എന്തോണി വളച്ചിരിക്കും. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ശരിക്കും പട്ടായ പോകും. സമൂഹത്തിന്റെ ഓരോ ഓക്കെ അവനേതാന്നാ ചോദിച്ചത്? വെൽക്കം ബാക്ക് ടു ഗുഡ് മോർണിംഗ് യു എ ഇ. അമർ അക്ബർ ആന്റണി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ ട്രെയിലറാണ് നമ്മളിപ്പോ കണ്ടത്. ആ സിനിമയിൽ ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യവുമുണ്ട്. അതിനെക്കുറിച്ച് റഷീറോട് എന്താണ്? ഇത് ആദർശ വർഷങ്ങളായിട്ട് എന്ന് സംവിധാനം ചെയ്യും എന്ന് മാത്രം പ്രേക്ഷകര് നോക്കിയിരുന്ന ഒരാളുടെ സിനിമയാണ്. അതിപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ വിപിനും ഉണ്ണികൃഷ്ണനുമാണ് ഇതിൻ്റെ രചയിതാക്കൾ. വിഷ്ണു ഉണ്ണികൃഷ്ണനും വിപിനും അവരാണ് ഇതിൻ്റെ രചയിതാക്കൾ. പിന്നെ ഈ മൂന്ന് വലിയ താരങ്ങൾ ഒപ്പം സസ്പെൻസായിട്ട് വേറൊരു താരവും കൂടിയുണ്ട്. നാല് വലിയ താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമ. അതിൻ്റെ ഭാഗമാക്കാൻ ഞങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കുടുംബ സിനിമ പോലെ ഞങ്ങളുടെ ഒരു എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള വളരെ അടുത്ത ആൾക്കാർ ഒത്തുചേർന്നിട്ടുള്ള ഒരു സിനിമയാണിത്. വളരെ സന്തോഷമാണ്. ഇത് സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ആ സിനിമ യു എ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. എന്താണ് പിഷാരടിയുടെ ഞാൻ അവരെല്ലാം ഒരു ചേരിയിലാണ് താമസിക്കുന്നത്. ആ ചേരിയിലുള്ളൊരു നല്ല പയ്യനാണ്. ഈ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ പറയുമല്ലോ, ഇന്നയാളെ കണ്ടുപിടിക്കൂ എന്ന് അച്ഛൻ അമ്മമാര് പറയുന്ന പോലെ അവരെന്നെ കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റേത്. ഈ സിനിമ നാർഷകൊക്കെ 10-15 വർഷം മുമ്പേ ചിലർ സംവിധാനം ചെയ്യുമോ, നിങ്ങൾക്ക് ദേമാവേലി കുമ്പത്ത് സിനിമയാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോഴെല്ലാം അദ്ദേഹം അത് ചെയ്യാതെ കാത്തിരുന്ന് തിരക്കഥ തിരഞ്ഞെടുത്ത് ചെയ്തൊരു പടമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഹ്യൂമറുകളാണ്. ഇതിൻ്റെ കഥ പോകുന്നതിനകത്തുള്ള ഒരു നർമ്മത്തിൻ്റെ വഴികളെല്ലാം വളരെ ഫ്രഷായിട്ടുള്ള കുറേ അധികം നർമ്മ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലൂടെ നീളമുണ്ട്. ഒരു 4-5 വർഷമായി നല്ല തമാശ പടം നമ്മുടെ മലയാള സിനിമയിൽ എല്ലാവരും വളരെ പല ഹിറ്റ് സിനിമകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ നല്ല കോമഡി സിനിമ എന്ന തലക്കെട്ടിടാവുന്ന പടം വന്നത് 4-5 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത് വന്നിരിക്കുന്നത്. അതാണ് ഇത് ഇത്രയും വലിയ വിജയമാകാൻ കാരണം. നമ്മൾ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ഒരു ചേരുവകൾ ഒരു സമയത്ത് കൃത്യമായിട്ട് വന്നു. അതിനകത്ത് ചില വിജയങ്ങൾ ഇപ്പോൾ കെട്ടിക്കുഞ്ഞുവിൻ്റെ പടം വിജയിപ്പിക്കാൻ നമ്മൾ കാണുമായിരുന്നു. പക്ഷെ നമുക്ക് അദ്ദേഹത്തിന് അടുപ്പമില്ലാത്തതുകൊണ്ട് എന്താണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകർ, എഴുത്തുകാർ എല്ലാം ഞങ്ങൾക്ക് നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ടുള്ളൊരു സന്തോഷം കൂടുതലാണ് ഇതിന്. തീർച്ചയായും 19-ാം തീയതി ഞാൻ കൃത്യമായ ഡേറ്റ് അപ്ഡേഷൻ തരികയാണ്. ഈ മാസം 19-ാം തീയതിയാണ് അമർ അക്ബർ ആന്റണി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം നാദുഷ സംവിധാനം ചെയ്ത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ജയസൂര്യയും ലീഡ് റോളിൽ എത്തിയ സിനിമ. ഇവരും അത്ര മോശമല്ലാത്ത രണ്ട് നല്ല വേഷങ്ങൾ തന്നെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. സീനുകളിലെ എണ്ണത്തിലല്ല, അതിന് കഥാപാത്രങ്ങളിലാണ് കാര്യമെന്ന് ഇവരെ തന്നെ എപ്പോഴും എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്. ചില വേഷങ്ങളൊക്കെ അതല്ല, അതങ്ങനെ. ജിലേബി എന്ന് പറയുന്ന ചിത്രം ഇതിനു മുമ്പ് ഇറങ്ങിയിരുന്നു ധർമ്മജൻ്റെ, രസകരമായ ഒരു സിനിമ തന്നെയായിരുന്നു അതും. തീർച്ചയായും 19-ാം തീയതി ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകരെല്ലാം അത് കാണും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം നാട്ടിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയില്ലെങ്കിൽ പിന്നെ എല്ലാവരും കാണണം. കാരണം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇത്രയും സമയം ഇവിടെ ഇരുന്നു, എനിക്ക് വന്ന ഒന്ന് രണ്ട് മെസ്സേജുകൾ, അവരവിടെ ഇരുത്തിയിട്ട് നിങ്ങളാണ് സംസാരിക്കുന്നത്, പിന്നെ അവർ തമാശയൊന്നും പറയുന്നില്ല. അപ്പം ഇതൊരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പത്രം നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ ഇവരെ അതിഥികളായി കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവർ തമാശയൊന്നും പറഞ്ഞില്ല എന്നുള്ളൊരു മെസ്സേജൊക്കെ എനിക്ക് വന്നു. അതുണ്ട്, അത് ചിലരുണ്ട്. ഇപ്പം നമ്മൾ ഞാനൊരു കാര്യം വീണ്ടും ഒരു അറിവ് പി ടി ഉഷ നടന്നു പോവാ, എന്താ നടക്കുന്ന ഓടുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും ആൾക്കാർ? നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ തമാശ പറയുന്നത് കാരണം വെറുതെ, അതായത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ചോദ്യം
നിങ്ങൾ ഭയങ്കര സീരിയസ് ആട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല. ശരിക്കും ഞങ്ങൾ സീരിയസ് അല്ല, നോർമലാ. നമ്മൾ നോർമലായിട്ടിരുന്നാൽ നമ്മളിപ്പോൾ സിംഹത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത് എര പിടിക്കുന്നതും മാനിനെ കൊല്ലുന്നതും ഒക്കെയാണ്. അപ്പോൾ ഒരു സിംഹം കുറച്ച് പേര് ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരു നാലഞ്ച് സിംഹങ്ങളുടെ ഒരു സിംഹം വെറുതെ, അത് പാവാട്ടോ നമ്മൾ പറയും. അത് ഭയങ്കര പാവം സിംഹം. അതിനെന്ത് ആവശ്യം വരുമ്പോൾ എര പിടിക്കും. ഇതിപ്പോൾ ഈ പരിപാടി നിങ്ങൾ വാട്സപ്പ് മെസ്സേജും സന്ദേശങ്ങളും പത്രവാർത്തകളുമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഈ നമ്മൾ മിണ്ടുന്നില്ല എന്നുള്ള പരാതി, ഇത് ഞാനൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. അല്ല, നമ്മൾ ബെഡായി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഒരുപാട് താരങ്ങൾ അതിൽ വന്നു. നമ്മളെല്ലാം നിങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത എപ്പിസോഡുകളാണ് കാണുന്നത്. ഇവരോടൊക്കെ എഡിറ്റ് ചെയ്യാതെ മണിക്കൂർ കണക്കിന് സംസാരിക്കാൻ, അത് ഓരോരുത്തർക്കും അവനവൻ്റെ രീതിയിൽ സംസാരിച്ച് അവരെ ഏറ്റവും കംഫർട്ട് ആക്കുന്ന ഒരു പണി ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷെ നമുക്കറിയാം ചില സമയത്ത് ഒന്നര മണിക്കൂറാണ് ഇതിൻ്റെ ദൈർഘ്യം. ഒന്നര മണിക്കൂർ കാണിക്കണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും മിണ്ടണം. ചിലർ മിണ്ടില്ല, ചിലര് എനർജി ലെവൽ താഴ്ത്തിക്കൊണ്ടുവരും. താഴ്ത്തുമ്പോൾ എത്രയോ നീളത്തെ ചോദ്യം ചോദിച്ചാലേ അവർ ചിലപ്പം ആ അല്ല അത് അന്ന് അവർ പറഞ്ഞ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ. നമ്മൾ ഞാനും മുകേഷയുടെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങളുടെ മുകേഷിൻ്റെ കഥ കേൾക്കാനല്ല വന്ന ആളുടെ രേഖ നടി വന്നപ്പോൾ എന്നോട് രേഖ മാഡത്തിൻ്റെ ഒക്കെ. പക്ഷെ രേഖ മാഡത്ത് അവരൊന്ന് അത്ര മലയാളിയല്ല. അവർ പലതും പറഞ്ഞു വരുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത് എനിക്കിപ്പോ മെസ്സേജ് അയച്ച ഒരുപാട് പേരോട്, മെസ്സേജ് അയച്ചവരും വീട്ടിലിരുന്ന് ഇത് കാണുന്നവരോടും പറയാനുള്ളൊരു കാര്യം, ഇവർ തമാശകൾ അവതരിപ്പിക്കുന്നത് പരിപാടികളിലാണ്. ഇതൊരു തമാശ പരിപാടി അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ നോർമലായി ബിഹേവ് ചെയ്തത് രസകരമായി നിങ്ങൾക്ക്, അല്ലെങ്കിൽ തമാശകൾ ഉണ്ടായില്ലെന്ന്. സത്യം പറഞ്ഞാൽ എന്റെ സംശയം ഇവൻ ഉച്ച കഴിയുമ്പോൾ ഇന്ന് രാവിലെ ഒരു ലൈവിൽ ഇരുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറയുമോ എന്നുള്ളതാണ്. നല്ല ഉറക്കത്തിൽ 7 മണിക്ക് കണ്ടു. നമ്മള് രാവിലെ ചൂട് പിടിച്ച് വരുന്നതേ ഉള്ളൂ തമാശ പറയാനായിട്ട്. തമാശക്കൊക്കെ ഒരു ചൂട് പിടുത്തമുണ്ട്. ഈ വെളുപ്പിനെ എണീറ്റിട്ട് 6 മണിക്ക് എണീപ്പിച്ച് എവിടുന്നോ വണ്ടി കോമഡി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഇതുവരെ അവരോട് കോമഡി പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ബിഹേവ് ചെയ്താൽ തന്നെ മതി. ഇതൊരു കോമഡി പ്രോഗ്രാം ഒന്നും അല്ല. അത്തരത്തിലൊരു കോമഡി പറയാനും നിങ്ങളോടൊപ്പം കൗണ്ടർ ചെയ്ത് നിൽക്കാനുള്ള, പ്രേക്ഷകർ ഇത്രയും ചോദിച്ചാൽ ധർമ്മനിപ്പ് ഒരു തമാശ പറയും. അത് ഞങ്ങൾ ഇന്ന് എന്തായാലും രാവിലെ തുടങ്ങി ഇപ്പൊ കഴിഞ്ഞു. ഇനി വൈകിട്ട് നല്ല തമാശകൾ ഞങ്ങളുടെ ഈ ശക്തി എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലും വലിയൊരു തമാശ ഇനി പറയാനില്ല. ഇപ്പൊ ധർമ്മനൊക്കെ കോമഡി ചെയ്യുമ്പം ഹ്യൂമർ എന്നതിനേക്കാൾ കൂടുതൽ ഇവൻ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നൊസ്റ്റാൾജിയാണ്. 10 വർഷം 15 വർഷം 20 വഴക്കം പഴക്കമുള്ള തമാശകളെ നമുക്ക് വീണ്ടും ഓർക്കാനും ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് നമ്മൾ എത്തിക്കാനും ഒക്കെ ഇവന്റെ നൊസ്റ്റാൾജിക് കോമഡി എന്ന് പറയുന്ന അല്ലേ പുതിയ പഴയത് നല്ലതാണ്. പുതിയതിനേക്കാളും നല്ലതാണ് പഴയ തമാശകൾ തന്നെയാണ് നല്ലതെന്ന്. പഴയ നോട്ട് കിട്ടിയാലും ഓക്കെയാണ്, പഴയതിനോടാണ് വലിയ പറയും. പഴയ തമാശക്ക് ഒരു കഴമ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തമാശ വെറുതെ പറഞ്ഞു പോണ തമാശകളാണ്. ഇപ്പം നമ്മൾ ചിരിക്കണത് സിനിമ കണ്ടിട്ടല്ലോ, മൊബൈലിലും ഒക്കെ ഇട്ടല്ലേ ചിരിക്കണത്. നമ്മൾ തമാശ കണ്ടിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ വായിച്ചില്ലോ ഒരു എന്തോ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഥ കേട്ടോ നമ്മൾ രാവിലെ. പക്ഷെ ഞാൻ വളരെ കൗതുകത്തോട് നോക്കിയിരുന്നൊരു കാര്യം, ഞങ്ങളൊക്കെ ഒരു പരിപാടി ഒരു എപ്പിസോഡ് തികയ്ക്കാൻ ഒരു ഒരു കഠിനാധ്വാനം, ഇത് എന്താണ്? 4 പത്രം എടുക്കുക, നമ്മൾ സ്ക്രിപ്റ്റ് പഠിക്കുക. സിറാജ് പത്രത്തിൽ ഇന്ന് ഇത് എഴുതിയിട്ടുണ്ട്, ചന്ദ്രിക ഇതാ എന്താ ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ വന്ദനത്തില് ഒരു വന്ദന സിനിമയില് മണിയമ്മൽരാജ് ഇട്ടേക്കണ പോലെ ഒരു കോട്ടും ഇട്ടിട്ട് ആ ചെരുപ്പ് കമ്പനിയുടെ MD പോലെ വന്നിരുന്നിട്ട് പത്രം സീരിയസ് ആയിട്ട് ജെറ്റ്മാനെ പറ്റി പറയാ. ജെറ്റ്മാൻ പറയാ, അവിടെ പുസ്തകോത്സവം നടക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് പത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ഒരു 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 രീതിയിലും ഒരു സ്ക്രിപ്റ്റിംഗ് വേണ്ടാത്ത ഒരു പരിപാടിയാണ് ഗുഡ് മോർണിംഗ് UAE. ഇതിനകത്ത് അതിഥികളായി ഇവരെത്തിയത് തന്നെ വളരെയധികം സന്തോഷമാണ്. ഇവർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ പത്രങ്ങളിലൂടെ ഒരു 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 നേർക്കാഴ്ച അവതരിപ്പിക്കുക, ഇവിടെ UAE നടക്കുന്ന നടന്നിട്ടുള്ള ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങളുടെ മാത്രമല്ല ഇവിടെ പ്രാദേശികമായിട്ട് പോകുന്നുള്ളൂ. സന്ദർശിനി എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഒരു ഒരു ഓണം പരിപാടി അറിയാലോ. നമ്മുടെ നാട്ടിലെ ഓണമൊക്കെ കഴിഞ്ഞെങ്കിൽ ഇവിടെ ഓണം എന്താ പറയുക, അതുപോലെ തന്നെ കേരളപ്പിറവി ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോഴാണ്. ആ ദിവസങ്ങൾ മാത്രമേ ഇവിടെ ആൾക്കാരെ കിട്ടുള്ളൂ. ആ ഒരു സാഹചര്യം അറിയാലോ. നിങ്ങൾ വന്നത് ഒരു ഓണപരിപാടിയിൽ പങ്കെടുക്കാനല്ലേ ആണെന്ന് തോന്നുന്നു. ഈ ഇത് ഞാൻ പറഞ്ഞല്ലേ, പക്ഷെ ഒരു കാര്യം നമ്മളിപ്പോ ഇത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്നും ഇത് മാത്രം തോന്നുന്നു അല്ലേ, ഒരു പ്രാദേശിക സ്വഭാവങ്ങളുള്ളത്. തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ഈ ചാനലുകൾ മാറ്റി വരുമ്പം വലിയ വലിയ 2-3 ചാനലുകൾക്കൊക്കെ ഇടയിലായിരിക്കും ഒരുപക്ഷെ ഈ ചാനൽ കിടക്കുന്നത്. അപ്പോൾ നേരത്തെ എംറേറ്റ്സിന്റെ വലിയ വിമാനത്തിനൊപ്പം ജെറ്റ്മാൻ പോയ പോലെ അതേ വേഗത്തിൽ മറ്റു വലിയ വലിയ ചാനലുകളോടൊപ്പം
ചെറു വലിപ്പത്തിലല്ലാതെ നമുക്ക് പ്രാദേശികമായ ഒരുപാട് കാര്യങ്ങൾ ജെറ്റ്മാനെ നോക്കിക്കണ്ടത് ഒരേ കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ എല്ലാ കാഴ്ചകളും കാണട്ടെ ഇവിടുത്തെ മലയാളികളിലോട്ട് ഏറ്റവും അടുത്ത് പ്രാദേശികമായ. കാരണം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് എൻ്റെ പിന്തുടരാം, നമ്മളറിയാതെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പം ഐശ്വര്യ റായുടെയും ഷാറൂഖ് ഖാൻ്റെയും പിറന്നാൾ ആഘോഷിക്കുന്നു, ദിൽവാലെ ദുൽഹനിയയുടെ 20-ാം വർഷം ആഘോഷിക്കുന്നു. അപ്പോൾ അവർക്കൊരു ഒരു കോളേജിൽ നമ്മളൊരു ഫോം വിതരണം ചെയ്തിട്ട് ഈ ഫോമിൽ എവിടെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു കോളം ഉണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിക്കാതെ ഇത് പൂരിപ്പിക്കാൻ ഇപ്പോഴും നമുക്കറിയില്ല. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത കാര്യങ്ങൾ അറിയാതെ ഒരുപാട് ആഗോള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നമ്മുടെ അടുത്ത കാര്യങ്ങളിലേക്ക്, ആഗോളതലത്തിലേക്ക് പോകാൻ, നമുക്ക് തൊട്ടടുത്ത കാര്യങ്ങളിലേക്ക് കണ്ണു തുറന്നു വയ്ക്കാനുള്ള ഒരു കണ്ണടയാവട്ടെ. അതിന് നിങ്ങളെല്ലാം ഇവിടുത്തെ ഉള്ള എൻ്റെ ക്രൂ നയിക്കുന്ന കാര്യങ്ങൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന്. ഇനി തിരുവായ് ഒന്ന് തുറക്കൂ, മുത്തുപൊഴിയും. ഇവയിലെ എല്ലാവർക്കും എല്ലാവർക്കും ശുഭദിനം, ഗുഡ് മോർണിംഗ്. തീർന്ന പരിപാടി ഞങ്ങൾ ഈ എന്താ പറയുക, പോകാൻ തയ്യാറായി നിൽക്കുന്നത് ഇവർ മാത്രമല്ല, ഇവിടേക്ക് അടുത്ത ലൈവിലേക്ക് വരാൻ ഡോക്ടർ ബാബു നരേന്ദ്ര അസ്ട്രോളജർ നമ്മുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന അദ്ദേഹം തത്സമയം ഇവിടെ എത്തും. യുഎയിലെ പ്രേക്ഷകർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളൊക്കെ തീർക്കുന്നത് എന്റെ ഭാവിയെ കുറിച്ചൊന്ന് ചോദിക്കാൻ പുള്ളിനെ. അതെ, തീർച്ചയായും ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്താൽ അദ്ദേഹത്തിനോട് സംസാരിക്കാം, അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടൊരു കൺസൾട്ടിങ് എടുക്കാം. പിഷാരടി ഈ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നർമ്മജന്റെ ഭാവി എന്തായാലും ശുഭകരമാണെന്ന് ബാബു നരേന്ദ്ര സാറിനോട് ചോദിക്കാം. എന്റെ ഭാവിയുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഇവന്റെ ഭാവി സേഫാ, ഇവൻ കാശ് മേടിച്ച് പോകും. അതെ, അത് ആ ഭാവി നമുക്ക് തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട്. ഇനി 10 മണിക്ക് ഇവരോടൊപ്പം തന്നെ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന സിത്താര, നമ്മുടെ പിയാനോ എന്ന് പറയുന്ന ലൈവ് പ്രോഗ്രാമിൽ സൗമ്യയോടൊപ്പം സിത്താര ഇന്ന് പാട്ടുകളുടെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ 10 മണി മുതൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. നിരവധി പരിപാടികൾ തത്സമയവും അല്ലാതെയുള്ള നിരവധി പരിപാടികൾ NTVയുടെ അണിയറയിൽ ഒരുങ്ങുകയാണ്. തീർച്ചയായും നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്, നവംബർ 1 മുതൽ NTVയുടെ രൂപവും ഭാവവും എല്ലാം മാറിയതും അതിൻ്റെ ലോഗോയും അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും മാറിയതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഉള്ള ചെറിയ മാറ്റങ്ങൾ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്കിലും മാറ്റം അനിവാര്യമായതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളിലൂടെ ഒരു സഞ്ചാരം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പുതിയ പ്രോഗ്രാമുകളും സംരംഭങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഈ എന്താ പറയുക, ഹാസ്യത്തിൻ്റെ പുതിയ നമ്പറുകളുമായി നമ്മളോടെത്തിയ നല്ല ബിഹേവ് ചെയ്യുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ധർമ്മജനും പിഷാരടിയും സാക്ഷി നിർത്തി ഇന്നത്തെ സുപ്രഭാതം ഗുഡ് മോർണിംഗ് UAE ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രേക്ഷകരോട് നന്മ മാത്രം ആഗ്രഹിക്കാനും നന്മ മാത്രം വരാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, ഈ വെള്ളിയാഴ്ച ശുഭദിനമാകട്ടെ. നന്ദി, നമസ്കാരം. നന്ദി, ഒരുപാട് നന്ദി നിങ്ങളോടും ഇവിടെ വന്നു തിരിച്ചും ഒരുപാട് നന്ദി.